എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ വലിയ ആളായിത്തീരും. ഇവിടുന്നൊക്കെ പ്രായം കുറച്ചുകൂടെ കൂട്ടി കിട്ടും. പക്ഷെ എനിക്ക് ആഗ്രഹമില്ലേ. ഞാൻ കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്, കർത്താവേ അതെ എനിക്ക് കൂടി വന്നാൽ ഇനി കുറച്ചുകൂടെ മതിയാന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത കാലത്ത് അതെ ഞാന് ഒരു കൺവെൻഷൻ പോയിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് രാത്രി ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ, ഉറങ്ങി സ്വപ്നം നേരം വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാളൊരു പാണ്ടക്കെട്ടുമായിട്ട് വരുന്നു. കൈ നിറച്ച പുസ്തകമാണ്, അതെ കുറച്ച് കരിമ്പിടവും ഉണ്ട്. ഞാൻ ചോദിച്ചു, നീ ആരാ? അതെ പോസ്റ്റ്മാനാണോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയാ, ഞാൻ പോസ്റ്റ്മാനല്ല, ഞാൻ മരണപോകുന്നില്ല, നിങ്ങളെ കൊണ്ടുപോയി തന്ന. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ? ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് വർഷം കൂടി എനിക്ക് തരും, അതുകൊണ്ട് ഞാൻ ചോദിച്ചോളാം, നീ പോയിക്കോ ഇപ്പോഴും. എന്നിട്ടാണ് നിൽക്കുക, കൊണ്ടാ പോകുന്നുള്ള മറ്റേ. നീ ഇപ്പൊ പോകും, ഞാൻ ഇപ്പൊ വരാൻ ഒക്കുകയില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് കേട്ട് നീ പോയിക്കോ. അതെ എന്നിട്ടും പോകില്ല, നിൽക്കുക. ചാടിയെ കൊണ്ട് എഴുന്നേറ്റ് എനിക്കൊരു കോപം വന്നുപോയി. തെള്ളോടുകൂടി അതെ തെറിച്ചു തെറിച്ചു അവിടെ വരെ പോയി. അത് പോകുകയും ചെയ്തു. പിന്നെ പിന്നെ പിന്നീടെ മാറാറില്ല. ഇപ്പോൾ ഞാൻ 4-5 ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ 87-ാം വയസ്സിന്റെ അവസാനത്തിലും 88-ാം വയസ്സിലോട്ട് കയറാൻ പോകുകയാ. ഇനിയും അതെ കർത്താവ് അതെ എനിക്ക് സമയം തന്നെങ്കിൽ, അർത്ഥമൊന്നുമില്ല, സമയം തന്നെങ്കിൽ അതെ ജനറൽ കൺവെൻഷന്, അത് ജനുവരി കൺവെൻഷൻ വരുമ്പോൾ അന്ന് ഞാൻ പറയും ഞാൻ 88-ാം വയസ്സിൽ കയറി. അതെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം എന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. അതെ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടുമെന്ന്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് എനിക്ക് തന്നതായ 7 കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. ഒരു മകനാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ കമ്മീഷനായിരിക്കുന്നത്. അതെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ ഒരു ഒരു പാത്രമാവാൻ ഇന്ത്യയിലെ അതെ പ്രധാനമന്ത്രിക്കും അതെ മുഖ്യമന്ത്രി എല്ലാവർക്കും തന്നെ അനുഗ്രഹത്തിന്റെ ഒരു മനുഷ്യന മാത്രമല്ല, അതെ പലപ്പോഴും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനേകരെ അതെ വലിയ കൃപയിലേക്ക് നടത്തിയിട്ടുണ്ട്. അനേകരെ അതെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അനേകരുടെ അനുഗ്രഹമാത്രമായി തിരിക്കുന്ന ഒരു മകനെ, മൂത്ത മകന് ദൈവവചനം പഠിച്ച അത് പഠിച്ചു, അദ്ദേഹം വിദ്യാഭ്യാസം ലഭിക്കുന്നിടത്തോളം ലഭിച്ചു. അതെ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ജോലി വരെ പ്രവേശിച്ചു. അവസാനം അത് രാജ്യ പെൻഷൻ പറ്റി. ഇപ്പോൾ അതെ ഒരു മാസം അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയ, ദൈവം എന്നെയും സഹായിച്ചു. ഞാൻ ഒരു വാക്കോട് പറയുമെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് അതെ വേദപുസ്തക സംഗ്രഹം എന്നാണ്. 3000 പുസ്തകം എഴുതി അത് ഇറക്കി. അതിന്റെ ഇപ്പോൾ ഏകദേശം ഈ 10-15 ഉള്ളൂ. അതിന് ശേഷം എല്ലാം അതെ അതെ ഓരോരുത്തർ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ആ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും കൊള്ളാം. 66 പുസ്തകത്തിന്റെ രത്ന ചുരുക്കമാണ്. എപ്പോൾ എഴുതി? അതെ എഴുത്തിന്റെ ഉദ്ദേശം, എഴുത്തുകാരന് പ്രധാനപ്പെട്ട അധ്യായങ്ങൾ എത്ര, വാക്യങ്ങൾ എത്ര, ഇതെല്ലാം കൊണ്ട് വിവരിച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കോണം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇനി അതെ ചില വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. വേഗം ഒന്ന് വായിക്കണേ 2 വാക്യം, അല്ലെങ്കിൽ പറയല്ലയോ അതൊന്നും പറഞ്ഞില്ലേ വാക്യം. അതെ സ്വന്തം കാര്യമായി പറഞ്ഞോളൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 15 57-58 വാക്യം. 2 കൊരിന്ത്യർ 12 വാക്യം എളുപ്പം വേണം. അതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ ഉറപ്പുള്ളവരും
രണ്ടു ഓരോരുത്തരോട് വായിച്ചേര് രണ്ടു ഓരോരുത്തർ പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യമാ അത് വേഗം വായിച്ചേര് ക്രിസ്തുവിനുള്ള മനുഷ്യനാണ് അറിയുന്നു സമയത്തിന് മുമ്പേ മൂന്നാം സ്വർഗത്തോടെടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നു വാക്യം വാക്കുകളുണ്ട് ഞാൻ വെളിപ്പാടിനെ കുറിച്ച് പറയാൻ പോവുകയാണെന്ന് ഞാൻ കർത്താവിന്റെ കർത്താവിൽ അതെ ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാ അത് പറഞ്ഞായ പൗലോസ് യേശു ക്രിസ്തു മൂലം നീ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം വിശ്വാസിയെ കർത്താവിന്റെ ദാസന്മാരെ യഥാർത്ഥമായ വിജയ ജീവിതം ചെയ്യണം അതാ എനിക്ക് പറയാനുള്ളത് ജീവിതം എന്ന് പറയുന്നത് തോറ്റു പോകുന്ന ജീവിതമല്ല ജീവിതം വിജയത്തിന്റെ ജീവിതമാണ് സഭയുടെ ധൂമിൽ എഴുതിയിരിക്കുന്നത് അതെ രണ്ടാമധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അതൊക്കെ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ വെക്കുകയുള്ളൂ അദ്ദേഹം അറിയാമോ ഇവിടുന്ന് 150 മൈലാണ് നടക്കുന്നത് നടന്നത് കഷ്ടങ്ങളും പ്രയാസങ്ങളും പട്ടിണിയുടെ അതെ ആപത്തുകളും പട്ടിണിയുടെ നെല്ലിപ്പതക കണ്ടൊരു മനുഷ്യനാണ് വി ജി ജോസഫ് അല്ല മൊത്തം പിടിക്കും തിന്നോട്ട് ആരംഭിച്ച വേലയല്ലിത് അറിയാമോ കഷ്ടതയും പ്രയാസവും കഥാവ ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്തും ആരംഭത്തിൽ പഠിപ്പിക്കുന്ന കാലത്തും അതെ ചിലപ്പോ അതെ കപ്പപ്പൂള് അതെ ഉപ്പൂടെ അതെ കപ്പപ്പൂള അതിൽ തെറ്റിട്ട് അതെ രണ്ടുപേരും മൂന്ന് കണ്ണം തിന്നേച്ചാ പഠിപ്പിക്കാൻ പോകുന്നത് കാപ്പിപ്പൊടി ഇല്ല കിട്ടാ കാപ്പിയോട് വാങ്ങിക്കാൻ കാശില്ല പിന്നെ എങ്ങനെയാ കാപ്പിയുടെ ഏല ഉണക്കി അതെ ഇടിച്ച് അത് വിൽക്കാരായിട്ട് കൊണ്ടുപോകും ചന്തകളിലൊക്കെ കാപ്പിയല കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പിയുടെ ഈ തന്നെ അരിയുടെ ഇല കാപ്പി അരിയുടെ പുറമെയുള്ള തോടെ കാപ്പി തോടെ ക്ഷമിക്കണേ കാപ്പി ഇലയല്ല കാപ്പി തോടെ അതെ അവ വില കുറച്ച് കിട്ടും അതേപോലെ വാങ്ങിച്ചോണ്ട് വരും അതേപോലെ ഇട്ട കാപ്പി വെള്ളം വരത്തി മധുരവുമില്ല അതെ ചക്കരയും കുക്കരയും ഒന്നുമില്ല അതെ ഇട്ട അതേപോലെ ഓരോ പ്രാവശ്യം വെള്ളവും അതെ കപ്പ കപ്പപ്പൂള് ഒരു 4-5 കണ്ടവും അത് തരും അത് കഴിച്ചോണ്ടാണ് ഞങ്ങൾ പഠിപ്പിക്കാതെ പോകുന്നത് അറിയാമോ അക്കാലത്ത് പഠിച്ചവരാണ് മഹാപിടുക്കന്മാര് അതിലൊരാളാണ് എന്റെ അതിന്റെ വാർദ്ധ്യ സഹോദരൻ അത് കെ സി ജോൺ ഇതൊക്കെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ദൈവം അതെല്ലാം അങ്ങനെ പഠിച്ചതിന്റെ ഫലമായി പഠിപ്പിക്കാനിടയായി പഠിപ്പിച്ചതിന്റെ ഫലമായി ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവം തന്നു നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ബന്ധുക്കോശന്റെ ഇലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയും പേരുണ്ടെന്നാണോ എത്ര ആളുകൾക്ക് അറിഞ്ഞതിന്റെ ഫലമെന്നറിയാമോ അടി കൊണ്ടു മണത്തോളമായി ഒരിക്കൽ അറിഞ്ഞത് യോഗത്തിന് പോയി കിട്ടിയത് അന്ന് രാത്രി കിട്ടിയ ശമ്പളം അടിയാ അത് പിറ്റേ അന്ന് രാത്രി മരിക്കുമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ മജിസ്ട്രേറ്റിന്റെ ഓർഡർ അനുസരിച്ച് അതെ വേഗം കൊണ്ടുവന്നാ പറഞ്ഞു മണ വഴി വാങ്ങിക്കാന് അതെ അത് എടുത്ത് അതെ 2-3 പേരുടെ കൂടി എടുത്ത് അയ്യ എങ്ങനെയോ അതെ ആശുപത്രിയിൽ കൊണ്ടുവന്നു കാറിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇറിയായപ്പോഴത്തേ മറന്നുപോയത് അതെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് മണ വഴി വാങ്ങിച്ചു മരിക്കാൻ തുടങ്ങുക ഇപ്പോൾ മരിക്കും ഇപ്പോൾ മരിക്കും ഇപ്പോൾ മരിക്കും എന്നുള്ള നിലയിൽ 10 ദിവസമാണ് കിടന്നത് ആശുപത്രിയില് 10 ദിവസം കിടന്നു 10-ാമത്തെ ദിവസം അതെ ഡോക്ടർ പറഞ്ഞു അതെ മിസ്റ്റർ ജോസഫിന് അത് മരുന്നൊന്നും വേണ്ടല്ലോ പിന്നിവിടെ കിടന്നോണ്ട് വിശേഷമില്ലല്ലോ 10 ദിവസം കിടന്നു ഒരു മരുന്നും കുടിച്ചില്ല ഒരു മരുന്നും പുരട്ടിയും ഇല്ല തലയ്ക്ക് അടി കൊണ്ടുവൊക്കെ വീട്ടിൽ നിന്ന് കട്ടിലെടുത്ത് കൊണ്ടുവന്ന് കട്ടിലാലിട്ടുകൊണ്ടാണ് 10-ാമത്തെ ദിവസം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ശവം കൊണ്ടുവന്നു അത് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ എന്നെ ഇപ്പോഴെടുക്കല്ലേ വലിയൊരു തല്ലിക്കൊന്നൊന്ന് പറയാനിടയാകരുത് അതുകൊണ്ട് എന്നെ ഇപ്പോഴെടുക്കല്ലേ ഇല്ല ആത്മാക്കളെ തന്ന ശേഷം എടുക്കാവുന്ന കർത്താവ് പ്രാർത്ഥന കേട്ടു അതെ 2 മാസം കിടന്നു ആ കിടപ്പ് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഭർലോകം നടക്കുവാൻ ശരീരത്തിൽ ആരോഗ്യം കിട്ടി സഹോദര യുവാവേ നിനക്കൊരു ഭർലോകം പോണമെങ്കിൽ മോട്ടോർ സൈക്കിൾ പോണല്ലോ രക്ഷിക്കപ്പെട്ട അതെ കർത്താവിന്റെ വേലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മോട്ടോർ സൈക്കിൾ തന്നെ എന്നാ
പോവാൻ കർത്താവിന്റെ വേല ചെയ്യാൻ നടന്നു പോകാനൊന്നും വയ്യ. ഞങ്ങളൊക്കെ നൂറ് കണക്കിന് മൈലുകൾ, 150-200 കണക്കിന് മൈലുകൾ ഇവിടുന്ന് മൂവാറ്റുപുഴ വരെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് അതെ എന്റെ വീട്ടിൽ നിന്ന് അതെ കിഴക്ക് അതെ തമിഴ്നാടിനോടടുത്ത സ്ഥലം ചെങ്കോട്ട അവിടെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊല്ലം വരെ നടന്നു പോയിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഈ പ്രദേശങ്ങളിൽ മാസികോത്തിന് പോലെല്ലാം ഞങ്ങൾ നടന്നാ പോകുന്നത്, മനസ്സിലായോ? അങ്ങനെ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ആത്മാക്കളെ ലഭിച്ചത്. എന്റെ മാന്യ സഹോദര, എന്നോട് ക്ഷമിക്കണമേ. കർത്താവിന് വേണ്ടി നീ എന്ത് അധ്വാനിച്ചത്, എന്ത് നീ എന്ത് കഷ്ടപ്പെട്ടെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ അതെ അതെ അവിടെ ചെന്നപ്പോൾ അമേരിക്ക റോമിൽ ചെന്നപ്പോൾ അതെ പൗലോസ് ശിലിക ജയിലിൽ കിടന്ന സ്ഥലം കാണാൻ പോയി. ആ ജയിലിൽ കണ്ടും വെച്ച് അതെ ഒരു ഒരു ചെറിയ മുറിയിൽ കക്കൂസ് പോലെ ഉള്ള ഒരു മുറിയിൽ, കക്കൂസ് മുറി പോലെ ആ മുറിയിൽ കിടക്കുക, അതുപോലെയുള്ള ഒരു ചെറിയ കല്ല് ഇത് നീണ്ടിരിപ്പുണ്ട്. ആ കല്ലിൽ ഇരുന്നുകൊണ്ടാണ് ലേഖനം എഴുതിയത്. അല്ലാതെ മേശയിട്ട് കസറയിട്ട് എഴുതിയത് അതെ ലേഖനങ്ങളല്ല. തന്നെ വെട്ടിക്കൊന്ന സ്ഥലം കാണാൻ പോയി. വെട്ടിക്കൊന്ന സ്ഥലത്ത് ഏകദേശം ഒരു 5 അതെ 5 അതെ അടി ഉയരമുള്ളതായ മനോഹരമായ കല്ല, ആ കല്ലിലല്ല തല വെച്ചത്. തല കുനിക്കാൻ പറഞ്ഞു, തല കുനിച്ചു. നിയമിക്കപ്പെട്ടവൻ പാടുമായിട്ട് വന്ന് ഒരൊറ്റ വെട്ട കഴുത്തിന്, ആ വെട്ടോടുകൂടി പുറകിൽ കയ്യിൽ അതെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്, കാലേ ചങ്ങലയും ഇട്ടിട്ടുണ്ട്. ആ വെട്ടോടുകൂടി അതെ കഴുത്ത് മുറിഞ്ഞ് അത് താഴെ വീണ് 3 സ്ഥലത്ത് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ഞാൻ വാവിട്ട് നിലവിളിച്ചു. അത് എന്റെ ചെറുത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഒന്നും കഷ്ടം അനുഭവിച്ചില്ലല്ലോ. നിന്റെ ദാസന്മാരനുഭവിച്ച കഷ്ടതകളെ നമ്മളെ സഹോദരന്മാരെ, കർത്താവിന്റെ ദാസന്മാരായ എന്റെ കൂട്ടുവേലക്കാരെ, കഷ്ടങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നീ വാഴുകയുള്ളൂ. അതെ കൂടെ കൂടെ എന്ന് 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കൂടെ ക്രൂശിക്കുക, കൂടെ അടക്കപ്പെടുക, അതെ കൂടെ ക്രൂശിക്കുക, കൂടെ മരിക്കുക, കൂടെ അടക്കപ്പെടുക, കൂടെ ഉയർത്തു നിൽക്കുക, കൂടെ കഷ്ടപ്പെടുക, കൂടെ വാഴുക. കൂടെ 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 ഒരു ഉള്ളേൽ ഒടിയിച്ച് വാഴുക എന്നുള്ളത് വേണമെങ്കിൽ മറ്റേ 6 കാര്യം കൂടെ കൂടെ എന്ന് നിൽക്കണം. കൂടെ ക്രൂശിക്കണം, കൂടെ മരിക്കണം, കൂടെ അടക്കപ്പെടണം, കൂടെ ഉയർത്തു നിൽക്കണം, കൂടെ അതെ അതെ അവിടെ കഷ്ടം അനുഭവിക്കണം. ചുരുക്കി സമയം പോകുമെന്ന് എനിക്കറിയാം, ഞാൻ എത്രയും വേഗത്തിൽ ചുരുക്കട്ടെ. അതെ അതുകൊണ്ട് ജയജീവിതം ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം വിലയേറിയ വീണ്ടെടുപ്പ് അനുഭവപ്പെടുത്തണം. വീണ്ടെടുപ്പ് ഈ അനുഭവപ്പെടുത്തിയാൽ ജയജീവിതത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെടാത്തവൻ അതെ അതെ ഉപയോഗിക്കാൻ പോകുന്നില്ല. വീണ്ടെടുപ്പ് വിലയേറിയതെന്ന് 49 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ എഴുതിയിട്ടുള്ളൂ. അവരുടെ വീണ്ടെടുപ്പ് വിലയേറിയത്, ആ വിലയേറിയ വീണ്ടെടുപ്പ് നീ പ്രാപിക്കണം. മാത്രം പോരാ അതെ മാനസാമരത്തിന് ഫലങ്ങളെ ആത്മപ്പെടുത്തിക്കണം. ജയജീവിതം ഞാൻ പറഞ്ഞത് ഓർക്കണേ, അവളും കായലേറ്റവും തരും. അതുകൊണ്ട് മഹാദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇനിയെങ്കിലും ഓർക്കണേ, സുഭൂഷന്മാരെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറയാ, ഇനിയെങ്കിലും ഓർക്കണം, പ്രാർത്ഥിക്കണമേ എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ഓർപ്പിക്കുകയാണ് ഇങ്ങനെ പറയാൻ പാടില്ലെന്നോട് ഇതിനിടയ്ക്ക് പറയട്ടെ. യഥാർത്ഥമായ വെളിപ്പാടിന്റെ അനുഭവത്തോടുകൂടി നിങ്ങൾ പോകണം. വെളിപ്പാട് എന്ന് പറയുന്നത് 10 വെളിപ്പാടാണ്. വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് എന്ന് പറയുന്നത് 10 വെളിപ്പാടാണ്. അത് അനുഭവിച്ചുകൊണ്ട് പോകണം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അതെ വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ആത്മാക്കളെക്കുറിച്ചുള്ള വെളിപ്പാട്, ന്യായവിധിയെക്കുറിച്ചുള്ള വെളിപ്പാട്, അതെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, കർത്താവിൻ്റെ 2 വരവും അനന്തര കാര്യപരിപാടികളെ കുറിച്ചുള്ള വെളിപ്പാട്, അതെ കർത്താവിൻ്റെ വരുവിന് ശേഷം മറക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ വെളിപ്പാട് അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയത്തോടുകൂടി ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത്, ആ വേഴായുടെ തീരത്ത്, ആ ഇമ്പങ്ങളുടെ പ്രതിസായി ചെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുണ്യപുരുഷനെ കാണുവാൻ ഇടയാകേണ്ടതിന് അത് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവമായ കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിച്ചുണ്ടാട്ടെ. ദൈവമായ കർത്താവ് അതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കർത്താവിൻ്റെ പ്രിയ മകൻ മുഖാന്തരം അവ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഇരിക്കുന്ന നമ്മുടെ കാര്യം കൂടെ മരണദൂതനെ തള്ളി ഓടിച്ച, മരണദൂതനെ ഭയപ്പെടുത്തി ഓടിച്ച, കരിമ്പടക്കെട്ടും കൊണ്ട് വന്ന മരണദൂതനെ ഓടിച്ചു കളഞ്ഞ ദൈവദാസൻ ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
प्रवर्ति शक्ति नल्कुवान।